ഹായ് ഹലോ നമസ്കാരം. ടോസ്കാന വ്ളോഗിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് വീണ്ടും ഒരു ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അഗ്രിയ വൈറ്റും ആസ്പുർ മാർബും കൂടെ വിരിച്ചിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. ഇത് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പ് എന്ന സ്ഥലത്ത് ചാഞ്ഞാൽ എന്നുള്ള ലൊക്കേഷനിൽ വരുന്ന വീടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീട് രണ്ട് ഡബിൾ സ്റ്റോറി വീടാണ്. ഗ്രൗണ്ട് ഫ്ലോറിനകത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത് അഗ്രിയ വൈറ്റ് അഗ്രിയ കളറുള്ള ഡിസൈൻസും അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ആസ്പുർ മാർബിളാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, നിങ്ങൾ കാണുന്നതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. ഫ്രണ്ടിൽ നമ്മൾ ഇതിനകത്ത് ഫ്ലോറിലെല്ലാം അഗ്രിയ മാർബിളും അതുപോലെ തന്നെ ചാരുപടി കാര്യങ്ങളെല്ലാം സഫാരി ബ്ലൂവിൽപ്പെട്ട മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ കാണുന്നതെല്ലാം സഫാരി ബ്ലൂവിൽപ്പെട്ട ഡിസൈൻസ് ആണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം വർക്കെല്ലാം ഫിനിഷ് ചെയ്ത് അവസാനത്തെ ഫിനിഷിംഗ് ടൈമിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് ഇവിടെ. അപ്പോൾ ഇനി ഈ ഒരു ഭാഗത്ത് കിച്ചണിൽ മാത്രമാണ് വർക്ക് ബാക്കിയുള്ളത്. ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളിലും വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ഡയമണ്ട് ടൈപ്പ് ഡിസൈനിൽപ്പെട്ട ഡിസൈൻ മാർബിളാണ്. ഇപ്പോൾ ലോങ് സിറ്റ് ഔട്ടാണ്. ലോങ് സിറ്റ് ഔട്ടിനകത്ത് തന്നെ വിരിച്ചുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ ഡയമണ്ട് പാറ്റേണിനകത്ത് തന്നെ ആയിട്ട് നന്നായിട്ട് തന്നെ വിരിച്ചിട്ടുണ്ട്. ഒരു കൂട്ടം അപ്പോക്സിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഈ വർക്കെല്ലാം ചെയ്തിട്ടുള്ളത്. മൊത്തം ഏകദേശം അഗ്രിയ മാർബിൾ നമ്മൾ ഏകദേശം 1500 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തും അതുപോലെ തന്നെ 900 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് അസ്പുർ മാർബിൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 150 സ്ക്വയർ ഫീറ്റോളം ഗ്രാനൈറ്റ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 1500 അടുത്ത് 2500 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് മൊത്തം മാർബിളും ഗ്രാനൈറ്റും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടോട്ടൽ മാർബിളിൻ്റെ വർക്ക് എല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള കോസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് മുന്നേ ഞാൻ ഈ ഡിസൈൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ വരുന്നത് ഡൈനിങ് ഏരിയ ആണ്. അത്യാവശ്യം നീളത്തിലുള്ള ഡൈനിങ് ഹാളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നേരിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഇടത് ഭാഗത്ത് നമുക്കൊരു ഡൈനിങ് സെക്ഷനും അതുപോലെ തന്നെ വാഷിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡൈനിങ് ഹാളിൽ നിന്ന് ഫസ്റ്റ് ബെഡ്റൂമിലേക്കുള്ള ഒരു എൻട്രൻസ് ആണിത്. ഫ്ലോറിനകത്ത് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു കല്ലിനകത്ത് വൈറ്റ് ഭാഗവും അതുപോലെ തന്നെ ഡാർക്ക് ഷെയ്ഡും കൂടെ വരുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന ഭാഗം വെച്ചിട്ടാണ് ഇതിൻ്റെ ഡയമണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിനകത്ത്. അതുപോലെ തന്നെ ഡൈനിങ് ഹാളിൽ നിന്ന് വലത് ഭാഗത്ത് ഒരു ലിവിങ് സെക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ സിറ്റ് ഔട്ടിൽ നിന്നുള്ള എൻട്രൻസ് ഉള്ള രീതിയിലുള്ള ഒരു ലിവിങ് റൂമാണ്. വളരെ ഭംഗിയായിട്ട് തന്നെ ഡിസൈൻസ് എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു റൂമിനകത്തെല്ലാം വെച്ചിട്ടുള്ളത് കേട്ടോ. മാർബിൾ എല്ലാം ഒട്ടിച്ചിട്ടുള്ളത് ഇത് താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിനകത്തുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ്. നമ്മളൊക്കെ ഏത് മെറ്റീരിയൽ വാങ്ങിച്ചാലും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് വാങ്ങിച്ചാലും നല്ല വർക്കും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു പൂർണ്ണതയിലെത്തുള്ളൂ. ഇപ്പോൾ ഏത് മെറ്റീരിയൽ ആണെങ്കിലും അത് അറിയാത്ത വർക്കേഴ്സ് ആണെങ്കിൽ ഇതിനെ എങ്ങനെ വിരിക്കണമെന്ന് അറിയാത്ത വർക്കേഴ്സ് ആണെങ്കിൽ നമുക്കതൊരു വൃത്തിയായിട്ട് വിരിച്ചു കിട്ടില്ല. അപ്പോൾ നിങ്ങൾ മെറ്റീരിയൽ വാങ്ങുന്നതിന് കൂടുതൽ തന്നെ നല്ല വർക്കേഴ്സിനെയും കൂടി അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ എനിക്ക് ആ ഒരു വീടിനകത്ത് വിരിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയുള്ളൂ കേട്ടോ. ഇപ്പോൾ ഈ സ്റ്റെയർ കേസിനകത്തെല്ലാം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾ കണ്ടോ, ഒരു ഡയമണ്ട് പാറ്റേൺ ആയിട്ട് അതുപോലെ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ബ്ലാക്ക് ലൈൻ ഇങ്ങനെ കയറി സിക്സാക് മോഡലിൽ കയറി പോകുന്ന രീതിയിൽ കണ്ടില്ലേ. അതുപോലെ തന്നെ സ്റ്റെയർ കേസ് എല്ലാം ഡബിൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ടോപ്പും റൈസറും എല്ലാം സെയിം മാർബിൾ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. വേറെ വ്യത്യാസമുള്ള മാർബിളോ കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം വരുന്നത് കിച്ചൺ ഏരിയ ആണ്. കിച്ചൺ ഏരിയയിലും അതുപോലെ തന്നെ കംപ്ലീറ്റ് മാർബിൾ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിനകത്ത് നമ്മൾ നേരത്തെ ഉപയോഗിച്ച സഫാരി ബ്ലൂവിൻ്റെ ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. ഇവിടെ വർക്ക് ചെയ്ത സമയത്ത് ഒരു കൂട്ടം അപ്പോക്സി ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സൂര്യ പോളിഷിംഗ് ആണ് ചെയ്തിട്ടുള്ളത്.
അത്യാവശ്യം നല്ല ഗ്ലേസിങ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അവസാനത്തെ ഘട്ട ഓയിൽ പോളിഷും കൂടെ ചെയ്യുമ്പോഴേക്കും നമുക്ക് മാക്സിമം അതിൻ്റെ ഫിനിഷിങ് കിട്ടും കേട്ടോ. ഈ കാണുന്നത് സ്റ്റെയർ കേസിനകത്തുള്ള ഡിസൈൻസാണ്. ഒരു കല്ലിൻ്റെ ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്തുകൊണ്ടാണ് നമുക്കൊരു ആ ഒരു ഡിസൈൻ വൈറ്റും ബ്ലാക്കും കൂടെ നമുക്ക് ഒരുമിച്ച് വന്നത് കേട്ടോ. അതുപോലെ തന്നെ സ്റ്റെയർ കേസിൻ്റെ ടോപ്പെല്ലാം ഡബിൾ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയിൽ നമുക്ക് നേരിട്ട് കാണാൻ കഴിയും കേട്ടോ. അത് അപ്പോൾ ഇതൊരു മോഡലാണ് അഗ്രിയയിൽപ്പെട്ട. ഇതിനകത്ത് തന്നെ ബ്രൗണിൽ വരുന്നുണ്ട്, പക്ക മോർച്ചാൻ്റെ ടൈപ്പിൽ വരുന്നുണ്ട്, അതല്ലെങ്കിൽ വേറെ ഇതേ മോഡലൊക്കെ വരുന്ന മെറ്റീരിയൽസ് ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന നമ്പറിനകത്ത് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ആസ്പൂർ ടൈപ്പാണ്, ആസ്പൂർ മാർബിൾസ് ആണ്. ഒരു ബ്രൗൺ ഷെയ്ഡും അതുപോലെ തന്നെ ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് വരുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. ഇവിടെയൊക്കെ ഓൾറെഡി ഫിനിഷ് ചെയ്ത് വർക്കെല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞതാണ്, മൊത്തം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞതാണ്. എനിക്ക് അതിൻ്റെ ഗ്ലേസിങ് കാര്യങ്ങളൊക്കെ എനിക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. പക്ഷെ നല്ല രീതിയിൽ തന്നെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്, നല്ല ഗ്ലേസിങ്ങിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോസൊക്കെ നിങ്ങൾ വാട്സാപ്പിലോ അതല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെയാണ് കാണുന്നതെങ്കിൽ ടോസ്കാന മാർബിൾസ് എന്നുള്ളത് യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരുപാട് ഹോം ടൂർ വീഡിയോകളും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് വീഡിയോസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ചിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ കാര്യത്തിൽ ആവശ്യമുണ്ടെങ്കിൽ അവർക്കോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇത് ഈ അപ്സ്റ്റെയറിലുള്ള ഒരു അത്യാവശ്യം നീളത്തിലുള്ള അതുപോലെ തന്നെ രണ്ട് സെക്ഷനിലോട്ടും എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന രീതിയിലുള്ള ഒരു വലിയ ബാൽക്കണിയാണ്. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതേ സെയിം മാർബിൾ തന്നെയാണ്, ഓപ്പൺ സ്പേസ് ആണ് കേട്ടോ. അത് വരുന്നത് ഇത്രയും നീളത്തിൽ വരുന്ന ഒരു ഓപ്പൺ സ്പേസ് ആണ്. പൊതുവെ നല്ല രീതിയിൽ കാറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇത്. വളരെ ഭംഗിയായിട്ട് തന്നെ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 900 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്താണ്, 800 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്താണ് നമ്മൾ ഈ ആസ്പർ മാർബിൾ ഇവിടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ 1500 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്താണ് അഗ്രിയ മാർബിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 150 സ്ക്വയർ ഫീറ്റോളം നമ്മൾ ഗ്രാനൈറ്റ്സും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ടോട്ടൽ വർക്ക് നമുക്ക് എക്സ്പെൻസ് മൊത്തം വന്നത് ഏകദേശം 1.5 ലക്ഷത്തോളം പണിക്കൂലി വന്നിട്ടുണ്ട്. ഇത്രയും മൊത്തം 2500 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്താണ് മൊത്തം വർക്ക് വന്നത്. അപ്പോൾ അത് പല വീടിനനുസരിച്ച് ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. ഇത് ഇതിൻ്റെ വർക്ക് ഏരിയ സെക്ഷനാണ്, അവിടെ ഇപ്പോൾ വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വർക്കും കൂടെ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിനകത്ത് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ വേണ്ടി എനിക്ക് കാണിച്ചു തരാണ്. നിങ്ങൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ വേണമെങ്കിൽ നിങ്ങൾ അവർ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരുപാട് ഹോം ടൂർ വീഡിയോസ് ഉണ്ട്. ഈ ചാനലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് ഹോം ടൂർ വീഡിയോസും പ്രൊഡക്റ്റ് വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷൻ സ്റ്റോർ റൂമാണ്. ഇപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസ് നമ്മുടെ ഓരോ വീഡിയോസ് കഴിയുന്നതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കാണിച്ചുതരാം. സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ. ഒരു നിമിഷം ഒരു ചെറിയ കാര്യം പറയാനാണ്. ടോസ്കാന മാർബിൾസിൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾ വാട്സാപ്പിലൊക്കെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ വന്നിട്ട് ടോസ്കാന മാർബിൾസ് എന്ന് സെർച്ച് ചെയ്തിട്ട് ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണം കൂടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെക്കണേ. എങ്കിൽ നിങ്ങൾക്ക് പുതിയതായി അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ആർക്കെങ്കിലും വീട് പണിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് വെക്കണേ. ഓക്കെ, താങ്ക് യു.